അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅല ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്വർഗം ലഭിക്കുകയും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക്ക മിനൽ നാർ. അള്ളാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, അതോടൊപ്പം തന്നെ നരകശിക്ഷയിൽ നിന്ന് രക്ഷയും ചോദിക്കുന്നു. ആ സ്വർഗം ലഭിക്കുവാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ എടുക്കുവാനും അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിക്കുന്ന എത്ര ചെറുതായ തെറ്റുകുറ്റങ്ങളുണ്ടോ ആ തെറ്റുകളെല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഖതീബ് നമ്മളോട് സൂചിപ്പിച്ചാൽ, ഒരു ഖുത്ബയിൽ നമ്മൾ കേട്ടാൽ, ഏതെങ്കിലും ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, അത് എത്ര വർഷം നമ്മൾ ചെയ്ത പാപമാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഒഴിവാകാനും കാരണം നമ്മളുടെ സ്വർഗത്തോടുള്ള അദമ്യമായ ആഗ്രഹമാണ്, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള തേട്ടമാണ്. എങ്കിൽ സ്വർഗം ലഭിക്കുവാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും പഠിക്കേണ്ട ഒരു കാര്യം ലോകത്തെ ഏറ്റവും വലിയ പാപം ഏതാണ് എന്നതാണ്. കാരണം ഞാൻ ചെറിയ പാപങ്ങളും ഖുർആൻ പറയുന്ന പാപങ്ങളുമെല്ലാം വരാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഖുർആൻ ലോകത്തെ ഏറ്റവും വലിയ പാപമായി പറഞ്ഞ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണല്ലോ ഞാൻ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുക. എങ്കിൽ പരിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന മറുപടി, ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, ലോകത്തെ ഏറ്റവും വലിയ പാതകം, ലോകത്തെ ഏറ്റവും വലിയ കുറ്റം അത് വിശ്വാസത്തിൽ വരുന്ന പോരായ്മയും വിശ്വാസത്തിൽ വരുന്ന വ്യതിചലനവുമാണ് എന്നതാണ്. അഥവാ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, ഇവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ തെറ്റുകുറ്റങ്ങളിൽ കൊലപാതകങ്ങളുണ്ട്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയുമുണ്ട്, വ്യഭിചാരമുണ്ട്, ഉപദ്രവിക്കലുണ്ട്, അന്യൻ്റെ സ്വത്ത് ഭുജിക്കലുണ്ട്. ഇതെല്ലാം വലിയ തെറ്റുതന്നെയാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് ഇതൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് വിശ്വാസത്തിൽ വല്ല മായമോ വല്ല കലർപ്പോ വല്ല കറയോ നമ്മളിൽ വന്നു ചേരുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ ആ തെറ്റിനെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരെ മുൻനിർത്തിക്കൊണ്ട് മുഹമ്മദ് നബിയോട് പറഞ്ഞ വാചകമാണ്. വലഖദ് ഊഹിയ ഇലൈക് വ ഇലല്ലദീന മിൻ ഖബ്ലിക് ലൈൻ അശ്റക്ത് ലയഹ്ബത്തന്ന അമലുക് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാ മുർസലീങ്ങളോടും ഞാൻ വഹിയായി നൽകിയ കാര്യം താങ്കളോടും പറയുകയാണ്. അതെന്താണ്? ലൈൻ അഷ്റക് താങ്കളുടെ ജീവിതത്തിലെങ്ങാനും ഒരു ചെറിയ വ്യതിചലനം വിശ്വാസരംഗത്ത് വന്നാൽ അഥവാ ശിർക്ക് സംഭവിച്ചാൽ ലയഹ്ബത്തന്ന അമലുക്ക താങ്കൾ ചെയ്തു വെച്ച മുഴുവൻ സൽപ്രവർത്തനങ്ങളും അതോടുകൂടി ഇല്ലാതെയായിത്തീരും. വല തക്കൂനന്ന മിനൽ ഖാസിരീൻ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടകാരി ആരാണ് എന്ന ചോദ്യത്തിന് അത് താങ്കളാണ് എന്നതായിരിക്കും മുഹമ്മദ് നബി ഉത്തരം. കാരണം താങ്കളുടെ ജീവിതത്തിൽ മറ്റൊരു പാപവും സംഭവിച്ചിട്ടില്ലെങ്കിലും വിശ്വാസത്തിൽ വ്യതിചലനം സംഭവിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ കുറ്റം ചെയ്തയാളാവുകയും താങ്കൾ ഇത്രയും കാലം മുഹമ്മദ് നബിയുടെ 23 കൊല്ലത്തെ സംഭവബഹുലമായ ജീവിതം, മുഹമ്മദ് നബി താങ്കളാണ് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നയാൾ, താങ്കളാണ് ഹൗദുൽ കൗസറിലെ വെള്ളം മറ്റുള്ളവർക്ക് കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചയാൾ, താങ്കളാണ് അശ്ഫാഅത്തുൽ ഉളുമ ഏറ്റവും വലിയ ശഫാഅത്ത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നിർവഹിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചയാൾ, ഇതൊക്കെ താങ്കളാണ്. പക്ഷേ ആ താങ്കളുടെ ജീവിതത്തിൽ ഒരു കണിക വിശ്വാസത്തിൽ വ്യതിചലനം സംഭവിച്ചാൽ താങ്കൾ ഇതുവരെ ചെയ്ത മുഴുവൻ പുണ്യങ്ങളും എന്നേക്കുമായി ഇല്ലാതെയായിത്തീരുകയും ലോകത്തെ ഏറ്റവും വലിയ നഷ്ടകാരിയായി താങ്കൾ മാറുകയും ചെയ്യും എന്നതാണ്. സഹോദരങ്ങളെ, എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നറിയുമോ? ഒരാൾ 50 വർഷം ജീവിക്കുന്നു,
അയാൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ നാട്ടിലെ എല്ലാ സൽക്രമങ്ങളിലും അയാളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുവാനും ഒരുപാട് ആശുപത്രികൾ അദ്ദേഹം സൗജന്യമായി നടത്തുവാനും ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുവാനും എത്രയോ ആളുകളെ സഹായിക്കുന്ന വലിയ പുണ്യം ചെയ്തയാളാണ്. പക്ഷെ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവസാനത്തെ ദിവസം ബോധപൂർവം അയാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ ഈ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും എന്തൊക്കെ നന്മകളുണ്ടോ അത് മുഴുവനും ഇല്ലാതെയായി നരകത്തിലേക്ക് പോകുന്ന ഒരു വലിയ പാപത്തെക്കുറിച്ചാണ് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? അസ്തഗ്ഫിറുല്ലാ, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണം. പടച്ചോനെ, ഇന്നി അത്തൂബു ഇലേക്ക്, ഞാൻ നിന്നോട് ഖേദിച്ച് മടങ്ങുകയാണ്. നാഥ, നീ എൻ്റെ പാപങ്ങളെ പൊറുക്കേണമേ എന്ന് എന്നും തേടുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ ജീവിതത്തിൽ വിശ്വാസ മേഖലയിൽ വ്യതിചലനം സംഭവിച്ച ആളെക്കുറിച്ച് ഖുർആൻ പറയുന്ന വാചകം വല്ലാത്ത വാക്കാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക. പടച്ചതമ്പുരാൻ, ലോകത്ത് ഏത് പാപങ്ങളെയും അള്ളാഹു പുറത്തു കൊടുക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റെന്ത് കുറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ, കാരുണ്യവാനായ നാഥൻ അവൻ്റെ കരുണയിൽപ്പെട്ടതാണ് അത് പുറത്തു കൊടുക്കുക എന്നത്. എന്നാൽ അയാൾ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ കഴിഞ്ഞാൽ പടച്ചതമ്പുരാൻ അയാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും. എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ, വിശ്വാസത്തിൽ വ്യതിചലനം സംഭവിച്ചാൽ, പിന്നീട് അയാൾക്ക് പടച്ചതമ്പുരാൻ അയാൾ ആ തെറ്റിൽ നിന്ന് മാറി അയാൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാലല്ലാതെ ഒരിക്കൽ പോലും അള്ളാഹു പൊറുക്കാത്ത ഏക പാപം, ലോകത്തെ ഒരേ ഒരു പാപം, അത് വിശ്വാസത്തിൽ വരുന്ന വീഴ്ചയാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവസാനമായി ആ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞ വാക്ക് ജീവിതത്തിൽ ആർക്കെങ്കിലും വമൈ യുശ്രിക്കുബില്ല, ആരുടെയെങ്കിലും ജീവിതത്തിൽ വിശ്വാസത്തിൽ വ്യതിചലനം സംഭവിച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾ എത്ര ആരാധനകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണെങ്കിലും ഏത് കുടുംബത്തിലയാളാണെങ്കിലും എത്ര ഇബാദത്ത് ചെയ്തയാളാണെങ്കിലും അയാൾക്ക് സ്വർഗം ഹറാമായി കഴിഞ്ഞു. വമഅവാഹു മിന്നാർ, അയാളുടെ സങ്കേതം നരകം തന്നെയാണ്. വമാലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികളായ ആ മനുഷ്യർക്ക് പിന്നീട് ഒരു സഹായിയെയും പരലോകത്ത് ലഭിക്കുകയില്ല എന്നതാണ്. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ പാപം, അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത പാപം, മുഴുവൻ ഫലങ്ങളെയും സൽക്കർമ്മങ്ങളെയും നിഷ്ഫലമാക്കി കളയുന്ന പാപം, അള്ളാഹു വല്ല വലാലൻ ബഈദ, ഏറ്റവും വഴിപഴച്ചവൻ അവനാണ് എന്ന് പറഞ്ഞ പാപം, മുഹമ്മദ് നബിയോട് പോലും താങ്കൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഇല്ലാതെയാക്കുന്ന പാപം, സ്വർഗം എന്നേക്കുമായി നിഷേധിക്കപ്പെടുന്ന പാപം, നരകത്തിൽ നിത്യവാസികളായി കിടക്കേണ്ടി വരുന്ന ഒരു പാപം, ആ പാപം വിശ്വാസത്തിൽ വരുന്ന വ്യതിചലനമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇവിടെ പ്രവാചകൻ്റെ ഒരു വചനം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായില മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാലം എത്രയാണോ അന്നേ അന്ത്യനാൾ സംഭവിക്കുകയുള്ളൂ. മുഹമ്മദ് നബിയുടെ വാചകം ഒന്നുകൂടി പറഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ മറ്റു ഇതര മതസ്ഥരായ ആളുകളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും ഇത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ശിർക്കിലൂടെ ജീവിക്കുന്ന ഒരു കാലം നിങ്ങൾ കാണും, അന്നേ അന്ത്യനാൾ സംഭവിക്കുകയുള്ളൂ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കൂ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് സഹോദരങ്ങൾ അറിഞ്ഞോ അറിവില്ലായ്മയോ, അവരെ പുരോഹിതന്മാർ പഠിപ്പിച്ചത് മുഖേനയോ, അവർ ഈ തെറ്റായ വിശ്വാസത്തിലൂടെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ മൂന്നിലൊരു ഭാഗം അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ്,
ഉദുഅല്ലാഹ തളറുഅൻ വഖഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഫലാ തദുഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും ദുആ ചെയ്യരുത് എന്നതാണ് 2000-ൽ അധികം വരുന്ന ആയത്തുകളിൽ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതേ ഖുർആനിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന എത്രയോ ആളുകൾ അല്ലാഹുവേ എന്ന് വിളിക്കുന്ന കൂടെ മുഹമ്മദ് നബിയെ എന്ന് വിളിക്കുന്നു, അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ദുആ ചെയ്യുന്നു. മുൻകഴിഞ്ഞു പോയ സലഫു സ്വാലിഹീങ്ങളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മരണപ്പെട്ടു പോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ജീവിതത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന്, കുട്ടികളെ ലഭിക്കുവാൻ വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, പടച്ച തമ്പുരാനോട് ചോദിക്കുന്ന പോലെ മുഹമ്മദ് നബിയെ കാത്തുരക്ഷിക്കണമേ എന്നും, ബദരീങ്ങളെ മക്കളെ നൽകണമേ എന്നും, ഉള്ളാളന്തങ്ങളെ എൻ്റെ വീടിനെ സംരക്ഷിക്കണമേ എന്നും, മുമ്പുറന്തങ്ങളെ എൻ്റെ രോഗം ശിഫയാക്കണമേ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഇത് ഖുർആൻ പറഞ്ഞ ശിർക്ക് തന്നെയാണല്ലോ. കഴിഞ്ഞില്ല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്ത് നമ്മളോട് പറഞ്ഞ ഒരു വല്ലാത്ത ഒരു മുന്നറിയിപ്പുണ്ട്, ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രൈസ്തവരെ, നസ്രാണികളെ അല്ലാഹു ശപിച്ചു. എന്തേ ശപിക്കാനുള്ള കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന, ആരാധനകൾ നിർവഹിക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റി. അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനകൾ നിർവഹിക്കുന്ന സ്ഥലമാക്കി മാറ്റിയതുകൊണ്ട് ജൂത ക്രൈസ്തവരെ അള്ള ശപിക്കുകയും, മുസ്ലിമീങ്ങളെ നിങ്ങൾ അങ്ങനെയായിത്തീരരുത് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെട്ടു പോയത്. നോക്കൂ, നിങ്ങൾ ആ മുഹമ്മദ് നബിയെ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പ്രഖ്യാപിച്ച് ഞങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം സഹോദരങ്ങൾ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിൻ്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഓരോ കവലകളിലും ഓരോ അങ്ങാടികളിലും ഓരോ പള്ളിയുടെ സമീപത്തും കെട്ടി ഉയർത്തിയ ഖബറുകൾ കാണാം. ആ ഖബറുകളിൽ ഖബർ സിയാറത്തുകൾ നടത്തുന്നു, അവിടെ ഖബറുകൾ കെട്ടി ഉയർത്തുകയും അതിൽ കുമ്മായം തേക്കുകയും ചെയ്യുന്നു, പച്ചപ്പുടവുകൾ കൊണ്ടുവരുന്നു, നൈവേദ്യങ്ങൾ സമർപ്പിക്കുന്നു, എണ്ണകൾ ശരീരത്തിൽ പുരട്ടുന്നു. അവിടെ കണ്ണുനീരോടുകൂടി കലങ്ങിയ കണ്ണുമായി, തുടിക്കുന്ന ഹൃദയവുമായി, ഉയർത്തുന്ന കൈകളുമായി, കലങ്ങിയ കണ്ണുകളുമായി ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സങ്കടങ്ങളും അവരോട് അർപ്പിക്കുകയും ചെയ്യുന്നു. വർഷാവർഷങ്ങളിൽ കുടുംബസമേതം അങ്ങോട്ട് പോകുന്നു. എന്തെങ്കിലും ഒരു സൗഭാഗ്യം സംഭവിക്കുമ്പോഴേക്കും അത് ആ ഖബറിൽ നിന്നുള്ള ഷെയ്ഖിൻ്റെ ബർക്കത്ത് കൊണ്ട് ലഭിച്ചതാണ് എന്ന് പറയുന്നു. അവിടെയുള്ള ആ ഖബറാളിയുടെ ഖബറിന്റെ ഫോട്ടോ വീടുകളിൽ തൂക്കിയിടുന്നു. സഹോദരങ്ങളെ, പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ഈ ശിർക്ക്, ഈ വിശ്വാസത്തിൽ വരുന്ന ഈ വ്യതിചലനം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് എത്ര സങ്കടകരമായ കാര്യമാണ്. നമ്മൾ നമ്മുടെ നമസ്കാരത്തിന് ശേഷം അള്ളാഹു നമ്മളോട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. اللهم لا مانع لما اعطيت ولا معطي لما منعت ولا راد لما قضيت ولا ينفع ذا الجد منك الجد. പടച്ചോനെ, നീ എനിക്ക് തരാമെന്ന് വിചാരിച്ച ഒരു കാര്യം ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും അത് തരാതിരിക്കാൻ കഴിയില്ല. പടച്ചോനെ, നീ ഒരു കാര്യം തരണ്ട എന്ന് വിചാരിച്ചാൽ ലോകത്തെല്ലാ ആളുകളും കൂടിയാലും അത് നൽകാനും സാധ്യമല്ല. പടച്ചോനെ, നീ വിധിച്ചതേ എനിക്കുണ്ടാവുകയുള്ളൂ എന്ന് ഓരോ നമസ്കാര ശേഷവും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാനാണ്. പടച്ച തമ്പുരാനല്ലാത്ത ഒരാൾക്കും എൻ്റെ ജീവിതത്തിൽ ഖൈറോ ഷർറോ, നന്മയോ തിന്മയോ തീരുമാനിക്കാനും നടപ്പിലാക്കാനും സാധ്യമല്ല എന്ന വിശ്വാസമാണ് ഓരോ വിശ്വാസിയിലും ഉണ്ടാകേണ്ടത് എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കാനാണ്. എന്നാൽ ഇതേ ദുആകൾ 1000 തവണ ചൊല്ലിയ, വർഷങ്ങളോളം നമസ്കാരത്തിന് ശേഷം ചൊല്ലിയ എത്രയോ ആളുകൾ അവരവരുടെ ജീവിതത്തിൽ ആരെങ്കിലും തങ്ങളുടെ ഉണ്ടാക്കപ്പെടുന്ന, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് നോക്കുമെന്ന് ഭയന്നിട്ട് അവിടെ അറബിയിൽ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് എഴുതുന്നു. മറ്റുള്ള ആളുകൾ അവരുടെ കൃഷിയിടങ്ങളിൽ ഇതേ
ബോർഡുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക് തങ്ങളുടെ ഏതെങ്കിലും പറമ്പിൽ നിന്ന് ഒരു മുട്ടയോ ഒരു കക്കരിക്കയോ ഒരു വെള്ളരിക്കയോ അല്ലെങ്കിൽ ഒരു തകിടോ കിട്ടുമ്പോഴേക്കും അവർ ഭയക്കുന്നു. അവർ അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ചെറിയ കുട്ടിയെ കാണാൻ വന്ന് വല്ലതും ഒന്ന് സംസാരിക്കുമ്പോഴേക്കും അവർ ഭയക്കുന്നു. അവരുടെ വീടുകളിലും അവരുടെ കടകളിലും ചെറിയ ഒരു തകിടിന്റെ കഷ്ണങ്ങൾ അവർ കൊണ്ടുപോയി വെക്കുന്നു. എന്തേ കാരണം? ഏതെങ്കിലും ഒരു മുട്ട കൊണ്ട്, ഒരു തകിട് കൊണ്ട്, ഏതെങ്കിലും ഒരാളുടെ സംസാരം കൊണ്ട്, ആരുടെയെങ്കിലും നോട്ടം കൊണ്ട് അള്ളാഹുവിന്റെ വിധിക്കപ്പുറത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിപ്പിക്കുവാൻ കഴിയും എന്ന ശിർക്കൻ വിശ്വാസം എങ്ങനെയോ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ്. പിന്നെ എങ്ങനെയാണ് മാഷാ അല്ലാഹു ഖാൻ വമാലം യസ്അലം യകുൻ, അല്ല വിധിച്ചതേ എന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ, എനിക്ക് മകനുണ്ടാകണമെങ്കിൽ, രോഗം മാറണമെങ്കിൽ, എന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ, എന്റെ മക്കൾക്ക് ജോലി കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വഴി അള്ളാഹു വിധിച്ചാൽ ലഭിക്കും. ലോകത്ത് മറ്റാരൊക്കെ എന്തൊക്കെ ചെയ്താലും അള്ളാഹുവിന്റെ വിധിക്കപ്പുറത്ത് എന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അതിനെ തകർക്കുവാനോ നേരെയാക്കുവാനോ അവർക്ക് കഴിയില്ല എന്ന വിശ്വാസം ആ തവക്കുൽ പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് സ്വന്തം വീട് നിർമ്മിക്കുമ്പോഴേക്കും ഗേറ്റ് എടുത്ത് മാറ്റുന്നത്, അടുക്കള ഭാഗം തിരിയുന്നത്, കന്നിമൂലയിൽ വിശ്വസിക്കുന്നത്, മറ്റുള്ള ആളുകൾ പറയുന്ന സകലമാന വിശ്വാസങ്ങളും അവനവന്റെ വീടുകളിൽ കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരാളെ ഉദ്ഘാടനത്തിന് ഒരു തങ്ങളെ വിളിച്ചിട്ട് ആ തങ്ങൾ തരുന്ന ഒറ്റ രൂപ നാണയം പട്ടിണി കിടന്നാലും മാറാതെ വീടിന്റെ ഒരു ഷെൽഫിൽ കൊണ്ടുപോയി വെക്കുന്നതുമെല്ലാം ഈ വിശ്വാസത്തിന്റെ വ്യതിചലനമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾക്കിടയിൽ സർവ്വസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഒരു വേള അറിവില്ലാതെ ചെയ്യുന്ന ആളുകളാകാം, അതിൽ നിന്ന് നമ്മൾ മോചിതരാകണം. നോക്കൂ, നിങ്ങൾ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു തരുന്ന അതേ ശൈലിയിൽ തന്നെയാണ് ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ഒരാൾക്കും അദൃശ്യജ്ഞാനം അറിയുകയില്ല, മറഞ്ഞ കാര്യം പടച്ചോനല്ലാതെ അറിയില്ല. ഖുർആൻ പറഞ്ഞു ഇല്ലാ മനിർത്തല്ലാ മിൻകുമുർ റുസുൽ, അല്ല അറിയിച്ചു കൊടുക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പ്രവാചകന്മാർക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കും. അത് അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ആ സമയത്ത് അറിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഇത് ഖുർആൻ എന്തിനു പറഞ്ഞു തരുന്നു എന്നറിയുമോ? മറ്റുള്ള ഒരാൾക്കും ഭാവിയെക്കുറിച്ചും മറഞ്ഞ കാര്യത്തെക്കുറിച്ചും അറിയും എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇതൊക്കെ എത്രയോ തവണ ഹത്തം തീർത്ത ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലോ. തങ്ങന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, ബീവിമാർക്ക്, ഹോജമാർക്ക്, ഉസ്താദുമാർക്ക് കളവ് പോയ സാധനം അവർക്ക് കണ്ടെത്താൻ കഴിയും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിച്ച് കണ്ടെത്താൻ കഴിയും. എൻ്റെ ജീവിതത്തിലെ 50 വയസ്സ് വരെ പ്രവചിക്കാൻ അവർക്ക് കഴിയും. ഉസ്താദുമാരുടെ മുന്നിലേക്ക് പോയി പണം കൊടുക്കുന്ന എത്രയോ മഫ്തയിട്ട സഹോദരിമാർ, ജ്യോത്സ്യന്മാരുടെയും പണിക്കന്മാരുടെയും മുന്നിലേക്ക് പോയി പണം കൊടുക്കുന്ന എത്രയോ സഹോദരങ്ങൾ, ഓരോ വീട് നിർമ്മാണത്തിനും മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് അവരുടെ ആചാരങ്ങൾ നടപ്പിലാക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, എല്ലാവരുടെയും വിശ്വാസം, ഓരോ കബറിങ്ങിലേക്ക് പോകുമ്പോഴുമുള്ള വിശ്വാസം, അവിടെ കിടക്കുന്ന ആളുകൾ എൻ്റെ ഭാവിയെക്കുറിച്ച് അറിയും എന്നതാണ്. എത്ര ഗുരുതരമായ പാപമാണ്, ഖുർആനിക വിരുദ്ധമായ വിശ്വാസമാണ്. പ്രവാചകൻ പോലും പറഞ്ഞത് ലാ അംലിക്കു നഫ്സി നഫ്അം വലാ ദറ, എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ഉടമപ്പെടുത്തുവാനോ അതില്ലാതെയാക്കാനോ എനിക്ക് കഴിയില്ല എന്ന് അള്ളാഹു മുഹമ്മദ് നബിയോട് പ്രഖ്യാപിച്ച അതേ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് കൂടി എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് അറിയും എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബർക്കത്തിനും നന്മക്കും വേണ്ടി പുഴയിലേക്കും കടലിലേക്കും പഴമെറിയുന്ന ഉസ്താദുമാരുണ്ടായത്. അതുകൊണ്ടാണല്ലോ കേടുവന്ന വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ നന്നാക്കി എന്ന് പറയുന്ന ഉസ്താദുമാരുണ്ടായത്. ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പൽ വെള്ളത്തിലേക്ക് താഴാൻ നേരത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയ പണ്ഡിതന്മാരും ഉസ്താദുമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പുരോഹിതന്മാരിവിടെ ഉണ്ടായത്. കർക്കിടക മാസത്തിൽ ശക്തമായ മഴ പെയ്യുന്ന അന്ന് ചുറ്റുഭാഗത്തും മഴ പെയ്യുമ്പോഴും ഇവിടെ പന്തലിടാതെ ഈ നാട്ടിലും ഈ വീട്ടിലും മഴ പെയ്യിപ്പിക്കാതെ സംരക്ഷിച്ചു നിർത്തിയ ഉസ്താദുമാരുണ്ടായിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ടായത്. മരിച്ചു പോയവരെ പോലും ജീവിപ്പ്
ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഷെയ്ഖന്മാരുണ്ടായിരുന്നു എന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുണ്ടായത്. ഈ പള്ളിയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം വന്നിരുന്നു എന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ടായത്. ഇതെല്ലാം വിശ്വാസത്തിൽ വരുന്ന വ്യതിചലനമാണ്. ഇവിടെ നമ്മൾക്ക് നിർവഹിക്കുവാനുള്ളത് ഒരു നവോത്ഥാന പോരാട്ടമാണ്. സഹോദരങ്ങളെ, ഓരോ ചെറുതും വലുതുമായ വിശ്വാസ വ്യതിയാനങ്ങളെ നമ്മുടെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിക്കുവാനും അത് പഠിക്കുവാനും നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാടിലുള്ള സഹോദരങ്ങളിൽ ഇതില്ലാതെയാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന സംഘത്തിൽ കയ്യിൽ ഒരു ചരട് കണ്ടിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചരടോടുകൂടി ഇസ്ലാമിലേക്ക് വരാൻ പാടില്ല. എത്ര പ്രാധാന്യമുള്ള വാക്കാണ് ആ പറഞ്ഞത്! ഒരാളുടെ കയ്യിൽ ഒരു കറുത്ത ചരടുണ്ടായിരിക്കെ അയാളുടെ വിശ്വാസം ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നതാണ്. എന്നാൽ നമ്മുടെ എത്ര മക്കളുടെ, ജനിച്ചു വീഴുന്ന മക്കളുടെ, എത്രയോ മുതിർന്നവരുടെ കൈത്തണ്ടയിൽ, കഴുത്തിൽ, അരയിൽ രോഗശമനത്തിന് വേണ്ടി, മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, പരീക്ഷ പാസ്സാകുവാൻ വേണ്ടി, ജോലി കിട്ടുവാൻ വേണ്ടി, ഭയപ്പാടില്ലാതെ ജീവിക്കാൻ വേണ്ടി, സ്ത്രീ പുരുഷന്മാരുടെ ശരീരത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ കറുത്തതും മറ്റു നിറങ്ങളിലുമുള്ള ചരടുകൾ ഇന്നും മുസ്ലിം സമുദായം കെട്ടുന്നു. കെട്ടിക്കാനായി പണ്ഡിതന്മാർ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. പ്രവാചകന്റെ വാക്ക്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏലസോ, ഐക്കല്ലോ, മന്ത്രിച്ചൂതിയ ചരടോ എന്തുമായിക്കൊള്ളട്ടെ ഒരാളുടെ ജീവിതത്തിലുണ്ടായാൽ അത് വിശ്വാസത്തിലുള്ള വ്യതിചലനമായ ചെറുക്കാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഉറച്ച് ഇസ്ലാമിൻ്റെ തൗഹീദിൽ നിൽക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെ കൂടി നമ്മൾ രക്ഷപ്പെടുത്തണം, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ രക്ഷപ്പെടുത്തണം. അറിവില്ലാതെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും നയിച്ചു കൊടുക്കുന്ന പാതയിൽ അവർ ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് വിശ്വസിക്കുന്ന സാധുക്കളും നിഷ്കളങ്കരുമായ നമ്മുടെ സഹോദരങ്ങളെ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ തൗഹീദിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നടത്തുന്നത് മുഴുവൻ. അതുകൊണ്ട് നമ്മൾ പഠിക്കുക, നമ്മളെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് ഉറപ്പിക്കുക. കാരണം ഖുർആൻ പറയുന്ന വാചകമാണ് പ്രധാനം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവിന് അദൃശ്യജ്ഞാനം അറിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, അല്ലാത്തവർക്കും അദൃശ്യജ്ഞാനം അറിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന് പ്രാർത്ഥിച്ചാൽ മക്കളെ നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലും മക്കളെ നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിൽ നിന്നാണ് ഖൈറും ഷെറും എന്ന് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്ത ഖബറിൽ നിന്നും തകടിൽ നിന്നും ഖൈറും ഷെറും ഉണ്ടാകും എന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പടച്ച തമ്പുരാൻ അവന് മാത്രമാണ് ജീവിതത്തിൽ എല്ലാത്തിനും കഴിവുള്ളവനും എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരമേകുന്നവനും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം മൺമറഞ്ഞു പോയ ആളുകളും ഞങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കുകയും ഉത്തരം ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് അറിവില്ലായ്മ മൂലമാണ്. അതിൽ നിന്ന് നമ്മൾ അവരെ കൊണ്ടുവരണം, സ്നേഹത്തോടുകൂടി വിളിക്കണം, നമ്മൾ അവരോട് ആത്മാർത്ഥമായി ദഅവത്ത് നിർവഹിക്കണം. അതിനെത്ര പ്രയാസങ്ങൾ സംഭവിച്ചാലും നമ്മൾ അവരോട് സ്നേഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അതില്ല എന്ന് ഉറപ്പുവരുത്തി അവരെ കൂടി തൗഹീദിന്റെ വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുവരണം. പ്രവാചകന്റെ ഒരു വചനം കൂടി ഉണർത്തുകയാണ്, ലാ തുശ്രിക്കു ബില്ലാ. ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ വന്നാലും തെറ്റ് വരാൻ പാടില്ല. പരമാവധി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. എന്നാലും എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചാലും ശിർക്ക് ജീവിതത്തിൽ വരരുത്, ഒരു വിശ്വാസ വ്യതിയാനവും വരരുത്. ലൗഹുര്യക്ത ഔ ഖുതിൽത ഔ ഖുതിഅത ഔ സുലിബത, നിങ്ങളെ ഒരാൾ വെടിവെക്കുമെന്ന് പറഞ്ഞാലും, കഷ്ണം മുറിക്കുമെന്ന് പറഞ്ഞാലും, കൈകാലുകൾ വെട്ടി താഴേക്കിടുമെന്ന് പറഞ്ഞാലും, നിങ്ങളെ കുരിശിൽ തറക്കുമെന്ന് പറഞ്ഞാലും, ശരീരത്തിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഒരിക്കൽ പോലും ശിർക്കിന് കൂട്ടുനിൽക്കരുത്. സഹോദരങ്ങളെ, ആ വിശ്വാസത്തിൻ്റെ ധൈര്യവും ഇസ്ലാമിലുള്ള അടിയുറച്ച തൗഹീദും നമ്മുടെ ഹൃദയത്തിലേറ്റി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് ഈ നന്മകൾ കൈമാറി പ്രവാചകന്മാരുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന നല്ല പിൻഗാമികളായ സാധാരണക്കാരായി നമ്മൾ മാറുവാനുള്ള ശ്രമമുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.